പീരിമേട് താലൂക്കിൽ പൂട്ടിക്കിടക്കുന്ന നാല് തോട്ടങ്ങളിൽ പ്ലാന്റേഷൻ വർക്കേഴ്സ് റിലീഫ് കമ്മിറ്റി വിദ്യാഭ്യാസ വിവാഹ ചികിത്സ മരണാനന്തര ധനസഹായം അനുവദിച്ചു. ചീഫ് പ്ലാന്റേഷൻ ഇൻസ്പെക്ടർക്ക് ലഭിച്ച 88 അപേക്ഷകളും പരിഗണിച്ച് 29,15,000 രൂപയാണ് കമ്മിറ്റി അംഗീകാരം നൽകിയത്. 12 തൊഴിലാളികളുടെ മക്കൾക്ക് 1,00,000 രൂപ വീതമാണ് വിവാഹ ധനസഹായം. 56 തൊഴിലാളികളുടെ ചികിത്സയ്ക്ക് 8.55 ലക്ഷം രൂപയും മരണപ്പെട്ട 19 തൊഴിലാളികളുടെ കുടുംബത്തിന് മരണാനന്തര ധനസഹായമായി 19 ലക്ഷം രൂപയുമാണ് അനുവദിച്ചത്. ഒരു വിദ്യാർത്ഥി മാത്രമാണ് ഈ കാലയളവിൽ വിദ്യാഭ്യാസ സഹായത്തിന് അപേക്ഷ നൽകിയിരുന്നത്. ഇയാൾക്ക് 40,000 രൂപ അനുവദിച്ചു. കൂടാതെ പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ ലയങ്ങൾക്ക് സമീപം 12 ശുചിമുറികൾ നിർമ്മിക്കാനും തീരുമാനിച്ചു. പ്ലാന്റേഷൻ റിലീഫ് കമ്മിറ്റിയുടെ യോഗം ഇന്നലെ ഇടുക്കി ADMന്റെ സാന്നിധ്യത്തിൽ പെരുമേട് MLA സഖാവ് വാഴ്സോമന്റെ അധ്യക്ഷതയിൽ ചേർന്നു. പെരുമേട് ടീ കമ്പനിയിലും MNJ പ്ലാന്റേഷനിൽ നിന്നും ലഭിച്ചിട്ടുള്ള വിവാഹ ധനസഹായം, മരണാനന്തര ധനസഹായം, ചികിത്സാ ധനസഹായം, വിദ്യാഭ്യാസ ധനസഹായം തുടങ്ങിയ അപേക്ഷകൾ കഴിഞ്ഞ ദിവസം വരെ കിട്ടിയിട്ടുള്ള മുഴുവൻ അപേക്ഷകളും പരിഗണിക്കുകയും അതിന്റെ ഫണ്ട് വരുന്ന മാർച്ചോടുകൂടി ഗുണഭോക്താക്കൾക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റിക്കൊടുക്കുന്നത് ഉള്ള തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഈ പ്ലാന്റേഷൻ റിലീഫ് കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കുടിവെള്ള പദ്ധതികളുടെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ പരിഗണിക്കപ്പെട്ടു. ഇതെല്ലാം പരിഗണിച്ച് പാസാക്കി വരും ദിവസങ്ങളിൽ അതിന്റെ പീരിമേട് പ്ലാന്റേഷൻ ഇൻസ്പെക്ടറും തൊഴിലാളി യൂണിയൻ പ്രതിനിധികളും ഗുണഭോക്താക്കളെ തീരുമാനിക്കും. ചീന്തലാർ തോട്ടത്തിലെ കുടിവെള്ള പദ്ധതിയുടെ മോട്ടർ പമ്പ് സെറ്റ്, മോട്ടർ പുര എന്നിവ ഇടിമിന്നലിൽ നശിച്ചിരുന്നു. ഇത് അറ്റകുറ്റപ്പണി നടത്തി ശുദ്ധജല വിതരണം പുനഃസ്ഥാപിക്കാൻ പ്ലാന്റേഷൻ ഇൻസ്പെക്ടറെ യോഗം ചുമതലപ്പെടുത്തി. ലയങ്ങളുടെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന ആവശ്യം തൊഴിലാളി പ്രതിനിധികൾ ഇത്തവണയും യോഗത്തിൽ ശക്തമായി ഉന്നയിച്ചു. ഷീബ ജോർജ് കളക്ടറായി ചുമതലയേറ്റ ശേഷം കൂടിയ ആദ്യത്തെ PLC യോഗമാണ് ചൊവ്വാഴ്ച കൂടിയത്. 1.5 വർഷമായി PNC ചേർന്നിരുന്നില്ല. യോഗത്തിൽ കളക്ടർ ഷീബ ജോർജ് അധ്യക്ഷയായിരുന്നു. വാഴൂർ സോമൻ MLA, ചീഫ് പ്ലാന്റേഷൻ ഇൻസ്പെക്ടർ R പ്രമോദ്, ജോയിന്റ് ലേബർ കമ്മീഷണർ D സുരേഷ് കുമാർ, തൊഴിലാളി യൂണിയൻ പ്രതിനിധികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. പീരിമേട് ടീ കമ്പനിയുടെ ചീന്തലാർ, ലോണ്ട്രി, MMJ പ്ലാന്റേഷന്റെ ബോണാമി, കോട്ടമല എന്നീ എസ്റ്റേറ്റുകളാണ് 22 വർഷമായി പൂട്ടിക്കിടക്കുന്നത്.